വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കെ സി എസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടിട്ടുള്ള ഫീസ് എത്രയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്പർ വൺ അഡ്മിഷൻ ഫീസ് എത്രയാണ് നമ്പർ ടു അതിനു ശേഷം ബാക്കിയുള്ള സെമസ്റ്റർ ഫീസ് എത്രയാണ് ദെൻ അഡ്മിഷൻ എടുക്കാനുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ദെൻ ഓൺലൈൻ കോച്ചിങ്ങിന്റെ കാര്യങ്ങള് ഇതൊക്കെയാണ് കുട്ടികൾക്ക് അറിയണ്ടേ അപ്പൊ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ ഉണ്ടായിരിക്കും അതിൻ്റെ റെക്കോർഡ് ഇടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിനും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കുകയാണ് ഇനി നമുക്ക് അഡ്മിഷൻ ഫീസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷന് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് കഫേയിലോ അതല്ലെങ്കിൽ ജനതാ സർവീസ് സെന്റർ അതുപോലെ തന്നെ അക്ഷയ ഇങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും ബട്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഉള്ള ഗുണം സാധാരണ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അക്ഷയലൊക്കെ പിന്നെ നിങ്ങളെ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നിട്ട് അറിയിക്കുന്നില്ല എക്സാമിൻ്റെ സമയത്ത് എക്സാം ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫീസ് അടക്കേണ്ട ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമ്മളവിടെ ജോയിൻ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡീഷൻസ് പ്രോപ്പറായിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും അഡീഷണൽ വേറെ പൈസ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ ഉണ്ടാകുന്ന ഗുണം ഇതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം ഇതാണ് യു ജി പ്രോഗ്രാമിൻ്റെ ഫീസ് സ്ട്രക്ചർ അപ്പോൾ ബി എ ബി കോമിന് ഫോർ ഇയർ യു ജി ആണ് നമുക്കറിയാം അതിൽ മൂന്നാമത്തെ വർഷം വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഫീ ആണത് അഡ്മിഷൻ ഫീ ആൻഡ് പ്രോസ്പെക്ടസ് ഫീന്ന് പറഞ്ഞിട്ടൊരു ത്രീ ഫിഫ്റ്റി ദെൻ എഫിലിയേഷൻ ഫീ ഒരു ത്രീ ഫിഫ്റ്റി മെട്രിക്കുലേഷൻ ഫീ വൺ ട്വൻറ്റി എലിജിബിലിറ്റി ഫീ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ട്യൂഷൻ ഫീ നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് ആൻഡ് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വരുന്നു അത് മെറ്റീരിയൽ അസൈൻമെൻറ് ഫീ കൗൺസിലിംഗ് ഫീ ഒക്കെ കൂടിയിട്ട് ഐ ഡി കാർഡിന് ഹൺഡ്രഡ് സ്പോർട്സ് ആൻഡ് മീറ്റ് സ്റ്റുഡൻറ് വെൽഫെയർ ഫണ്ട് അങ്ങനെ ടോട്ടൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് നമുക്ക് ഒരു സെമസ്റ്ററിൽ വേണ്ടി വരുന്ന അഡ്മിഷൻ ഫീ ഫസ്റ്റ് സെമസ്റ്ററിൽ വേണ്ടി വരുന്ന അഡ്മിഷൻ ഫീ ദെൻ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സർവീസ് ചാർജ് കൂടി ഇതിൻ്റെ കൂടെ വരും ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടതായിട്ട് വരാം ഓക്കെ ഇനി അതിനു ശേഷം സെക്കൻഡ് സെമസ്റ്റർ മുതൽ നിങ്ങൾക്ക് ടൂ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് നമുക്ക് വരുന്നത് ബാലൻസ് ഉള്ള സെമസ്റ്ററുകളിൽ അപ്പോൾ ഇതാണ് ഫീ സ്ട്രക്ചർ ബി എ ബി കോം സ്റ്റുഡൻസിന് വരുന്നത് ഇനി ബി ബി എ ആണെങ്കിൽ ഫീസ് കുറച്ചും കൂടിയും കൂടും ബി ബി എക്ക് അഡ്മിഷൻ ഫീ ത്രീ ഫിഫ്റ്റി അഫിലിയേഷൻ ഫീ ത്രീ ഫിഫ്റ്റി വൺ ട്വൻറ്റി ടു ഫിഫ്റ്റി എലിജിബിലിറ്റി ഫീ ഇവിടെ ഫീസ് കുറച്ചും കൂടി കൂടി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് വരുന്നത് അങ്ങനെ ടോട്ടൽ ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പ്ലസ് ഒരു ത്രീ ഹൺഡ്രഡ് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സർവീസ് ചാർജ് അടക്കം അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് വരും ഇത് ഈ എമൗണ്ടിന്റെ കൂടെ അഡ്മിഷൻ എടുക്കുമ്പോൾ വരുന്ന ചെറിയൊരു എമൗണ്ട് കൂടി ഉണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓൺലൈനായിട്ടുള്ള സമ്മിഷനും മറ്റു കാര്യങ്ങൾക്കും അപ്പോൾ അങ്ങനെ ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പ്ലസ് ത്രീ ഹൺഡ്രഡ് ആണ് നിങ്ങൾക്ക് വരാം സോ ദാറ്റ്സ് അബൌട്ട് അഡ്മിഷൻ ഫീ ഇനി സബ്സിക്വൻറ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് ബി ബി എക്ക് ആണെങ്കിൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് വരുന്നത് കേട്ടോ സോ ദാറ്റ്സ് അബൌട്ട് എന്താണ് യു ജി പ്രോഗ്രാമിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി കിട്ടി പ്രതീക്ഷിക്കുന്നു ഇനി ബി കോം ബി ബി എ ഈ രണ്ട് കോഴ്സസിനുമാണ് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിൻ്റെ സിലബസിന്റെ ഡീറ്റെയിൽസ് റിലേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ദിവസങ്ങളായി കുട്ടികൾ പറയുന്നു അത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താം നല്ല പ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കാതിരിക്കുക അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക കേരളത്തിൽ ഇനി മറ്റ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് തന്നെയാണല്ലോ ദെൻ ഇഗ്നോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് കാരണം ഇവിടെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ഓക്കെ അവിടെ ജസ്റ്റ് ജനറൽ മാത്രമാണ് അല്ല അതിനേക്കാൾ ബെറ്റർ ഇത് തന്നെയാണ് കിരൺ സിസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക്